നമസ്കാരം. ഇടതുമുന്നണി സർക്കാരിനെ വിലയിരുത്തുന്ന പ്രത്യേക ഇലക്ഷൻ പരിപാടിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. 5 വർഷം പൂർത്തിയാക്കിയ സർക്കാരിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ അരങ്ങ് തകർക്കുമ്പോൾ ഞങ്ങൾ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണ് നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷ നടത്തിയാൽ പിണറായി വിജയനും മന്ത്രിമാർക്കും എത്ര മാർക്ക് കിട്ടും? ഇന്ന് നമ്മുടെ പൊതുഗതാഗതമാണ് വിഷയം. അതായത് KSRTC, സ്വകാര്യ ബസ് സർവീസുകൾ, റെയിൽവേ, ജലഗതാഗതം എല്ലാം. 5 വർഷം മുമ്പ് ഒരുപാട് വാഗ്ദാനങ്ങൾ ഇടതുമുന്നണി നമുക്ക് തന്നിരുന്നു. KSRTC കാര്യത്തിലടക്കം എന്തൊക്കെ നിറവേറ്റി, എന്തൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചു? ഭരണത്തിലേറിയ ശേഷം പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിണറായി സർക്കാരിൻ്റെ കാര്യത്തിൽ? സാധാരണക്കാരുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൊതുഗതാഗതത്തിൽ ഈ സർക്കാരിന് എത്ര മാർക്ക്? പൊതുഗതാഗതത്തിൻ്റെ കാര്യത്തിൽ പിണറായി സർക്കാരിന് മാർക്കിടാൻ പോകുന്നത് ഡോക്ടർ BG ശ്രീദേവിയാണ്, നാറ്റ്പാക്കിൻ്റെ കേരളത്തിലെ മുൻ ഡയറക്ടർ. അവരെ ഈ ഉദ്യമത്തിന് ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. ഹൈവേ എഞ്ചിനീയറിംഗ്, ജലഗതാഗതം, റോഡ് സുരക്ഷ എന്നീ മേഖലകളിൽ 35 വർഷത്തെ അനുഭവ പരിചയം. മദ്രാസ് IIT നിന്ന് PG, കൊച്ചി സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. ഡിസൈൻ എഞ്ചിനീയറായിട്ടായിരുന്നു ഡോക്ടർ BG ശ്രീദേവിയുടെ തുടക്കം. പ്രമുഖ ജേണലുകളിൽ ഗവേഷണ പ്രബന്ധങ്ങളടക്കം 180 ലേഖനങ്ങൾ. ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രമായ നാറ്റ്പാക്കിന്റെ 50 പഠനങ്ങളുടെ മേധാവി. 15 ഗവേഷണ പദ്ധതികളിൽ മുഖ്യ ഗവേഷക. 7 വർഷം നാറ്റ്പാക്കിന്റെ ഡയറക്ടർ. ഗതാഗത മേഖലയിൽ ഇപ്പോഴും സജീവമായി ഇടപെടുന്ന പ്രമുഖ വ്യക്തികളിൽ ഒരാൾ. പ്രേക്ഷകർക്ക് മുമ്പിൽ ഡോക്ടർ BG ശ്രീദേവി, സ്വാഗതം മേഡം. നമ്മൾ തുടങ്ങുകയാണ്. KSRTC നഷ്ടത്തിലാണെന്നുള്ള കാര്യം എന്തായാലും പുതിയ കഥയല്ല. അത് ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കും എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയാൻ തുടങ്ങിയിട്ടും ഒരുപാട് കാലമായി. നമ്മുടെ പിണറായി സർക്കാരും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് സ്ഥിതി? ും രക്ഷപ്പെടില്ലെന്ന് എല്ലാവരും പറയുന്ന KSRTCയെ രക്ഷപ്പെടുത്തി കാണിക്കാമെന്ന് പറഞ്ഞാണ് പിണറായി സർക്കാർ അധികാരമേറ്റത്. 5 വർഷം കഴിയുമ്പോൾ വഞ്ചി തിരുനക്കര തന്നെ. പ്രതിമാസം 189 കോടി രൂപ പ്രവർത്തന നഷ്ടം. 36,000 ജീവനക്കാർ, 38,000 പെൻഷൻകാർ. പ്രതിമാസ ശമ്പളമായി 65 കോടി രൂപ. കരാർ ജീവനക്കാർക്ക് 8 കോടി രൂപ. പെൻഷന് 30 കോടി. ഡീസൽ ബിൽ 60 കോടി. സ്പെയർ പാർട്സിന് 9 കോടി രൂപ. ഇതൊക്കെയാണ് KSRTCയുടെ സാമ്പത്തിക ബാധ്യതാ ചിത്രം. പ്രതിദിന വായ്പാ തിരിച്ചടവ് 54 ലക്ഷം രൂപ. സർക്കാർ ഓരോ വർഷവും 1,700 കോടിയിലേറെ രൂപ വേറെ നൽകുന്നു. ഇതൊക്കെ കണക്ക്. എന്താണ് നമ്മുടെ KSRTCക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നും വലിയ സാമ്പത്തിക ബാധ്യത നിലനിർത്തി KSRTC സർക്കാർ നടത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇടയ്ക്ക് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടും, വീണ്ടും നിയമിക്കും, ജീവനക്കാർ സമരം തുടങ്ങും. അങ്ങനെ കാലാകാലങ്ങളായി ഒട്ടും ക്രിയാത്മകമല്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായി തുടരുകയാണ് KSRTC. എല്ലാം ശരിയാക്കാൻ പിണറായി സർക്കാർ ആദ്യം നിയോഗിച്ചത് ടോം ജെ തച്ചങ്കരി IPSനെ. തച്ചങ്കരിയുടെ കാലത്ത് ചില മാറ്റങ്ങളുണ്ടായി. എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നെന്ന തോന്നലുമുണ്ടായി. പക്ഷേ തൊഴിലാളി സംഘടനകളുമായി ഏറ്റുമുട്ടിയ തച്ചങ്കരിക്ക് കസേര പോയി. പിന്നെ രാജമാണിക്യം വന്നു. വന്ന പോലെ രാജമാണിക്യവും തിരിച്ചുപോയി. പിന്നെയും ആരൊക്കെയോ വന്നും പോയും ഇരിക്കുന്നു. സർക്കാർ നിയോഗിച്ച പ്രൊഫസർ സുശീൽ ഖന്നയുടെ പ്രാഥമിക ശുപാർശയിൽ പ്രധാനപ്പെട്ടവയൊന്നും നടപ്പിലാക്കിയിട്ടില്ല. തൊഴിലാളി സംഘടനകളുടെ ശക്തമായ എതിർപ്പാണ് പലപ്പോഴും KSRTCയെ നവീകരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നത്. പിണറായി സർക്കാരിനും ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ദീർഘദൂര ബസ്സുകൾക്കായി ഒരു പുതിയ കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ് സർക്കാർ, തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട്. പുതിയ MD ബിജു പ്രഭാകർ യൂണിയനുകളെ വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതാണ് കഥ. ഇതാണ്, ഇതുമാത്രമാണ് കഴിഞ്ഞ 5 വർഷം നടന്നത്, നടക്കാതെ പോയത്. മാഡം,
കഥ ഇതാണ്, സ്ഥിതിവിവര കണക്കുകൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നു. 2013-15 കാലഘട്ടത്തിൽ അന്നത്തെ ഡയറക്ടർ ബോർഡ് ഒരു റിവൈവൽ പാക്കേജ് 3 ഭാഗമായിട്ടുണ്ടാക്കിയിരുന്നു. അതിലും ധാരാളം പോയിൻറ്റ്സ് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും പൂർണ്ണമായിട്ടും സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഉൾപ്പെടെ പൂർണ്ണമായിട്ടും നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടത്. കാരണം മാൻ പവറിൻ്റെ ഷോർട്ടേജ് അല്ല, അതിനുള്ള ആസ്തി ഇല്ലാത്തതുകൊണ്ടല്ല, എഫിഷ്യൻസി എന്നുള്ള ഒരു കാര്യം കുറവാണോ എന്നുള്ളത് ആലോചിക്കണം. എന്തുകൊണ്ട് നടന്നില്ല? ഈ പറയുന്ന ഓരോരോ MDമാരും അവസാനം യൂണിയനുകളുമായി കലഹിച്ച് അവസാനം പുറത്തു പോകേണ്ടി വരുന്നു. പെട്ടെന്നൊരു ദിവസം MD ഞാൻ അറിഞ്ഞില്ല പുറത്തു പോകുന്നെന്ന് പറഞ്ഞ് MDക്ക് പുറത്തു പോകേണ്ടി വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് പാളിപ്പോയി നല്ല നീക്കങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. അതെ, അതിൻ്റെ പ്രധാനമായ കാരണം ഇപ്പോൾ ഏതെങ്കിലും MDമാർ ഒരു പുതിയ നയം അല്ലെങ്കിൽ പുതിയ ഇത് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുകയും ഏതെങ്കിലും ഭാഗത്തു നിന്ന് എതിർക്കുകയും അതിനെ നടപ്പിലാക്കാൻ സാധിക്കാതെയും വരുന്നതിൻ്റെ പ്രധാന കാരണം സുസ്ഥിരമായ KSRTCക്ക് മാത്രമായ ഒരു വികസന നയം ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഓരോ MDമാർ വരും, അവർ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും, അത് അതിൻ്റെ പൂർണ്ണതയിലെത്തും, എത്തുന്നതിന് മുൻപ് തന്നെ ആ ഇരിക്കുന്ന ആളിന് മാറ്റം വരും, അടുത്ത ആൾ വരും, അദ്ദേഹവും ഇത് ഇതൊക്കെ പഠിച്ചിട്ട് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും, അദ്ദേഹത്തിനും അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരാനാണ് ഞാൻ പറഞ്ഞത്. മുകളിലിരിക്കുന്ന ആളിനെ ബാധിക്കാത്ത വിധത്തിൽ അത് ആ ഒരു വികസന നയമുണ്ട്, ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് അനുസരിച്ച് ആര് MD ആയാലും പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ KSRTCയെ നമുക്ക് നന്നാക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. മാഡം, എനിക്ക് അതിനൊരു സംശയമുണ്ട്. കാരണം ഇത്രയും കാലം കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടത് ഓരോ വർഷവും ഓരോ സർക്കാർ വരുമ്പോഴും നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം പറയുന്നതാണ്. സത്യത്തിൽ KSRTCയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അതോ സർക്കാരിൻ്റെ കഴിവുകളല്ല, KSRTC ഒരിക്കലും നന്നാവാത്തത് കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്. അല്ല, അത് സർക്കാരിൻ്റെ കഴിവുകേടോ ഏതെങ്കിലും സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയോ കഴിവുകേടല്ല. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അത് നടപ്പാക്കാത്തത് സർക്കാരിൻ്റെ കുഴപ്പമാണോ അതോ വേറെ ആരെങ്കിലും കുഴപ്പമാണോ? അല്ല, ഇപ്പം ഇത്രയും കാലം ഈ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി, അപ്പോഴാണ് ഈ രൂപരേഖയുടെ കുറവ് നമ്മൾക്ക് ഇപ്പോഴാണ് ഇത് അറിയുന്നത്. കാരണം ആര് വിചാരിച്ചിട്ടും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ അവിടെ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്നാണ്. ഇപ്പോൾ ഇരിക്കുന്ന MDയും അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ചെയ്തതിന് അദ്ദേഹം ഫലപ്രാപ്തിയിലെത്തിക്കും എന്ന് നമ്മൾക്ക് കാണാം. അദ്ദേഹം എത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് KSRTCയെ സംബന്ധിച്ച്. പക്ഷെ അത് മാത്രം പോരാ, എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തമായ ഒരു വികസന രേഖ KSRTCക്ക് ഒരു നയരേഖ ഉണ്ടാക്കണം. ശരി, KSRTC പോട്ടെ, പുതിയ റോഡുകൾ, റെയിൽവേ, ജലഗതാഗതം, ഇതിലൊക്കെ എന്തെല്ലാം നടന്നു കഴിഞ്ഞ 5 വർഷം? എൻ്റെ ഓർമ്മയിൽ വ്യക്തമായുള്ള ഒരു കാര്യം എല്ലാ കാലത്തെയും ഒരു വാഗ്ദാനമാണ് സർക്കാരുകൾ പറയാറുള്ള ഉൾനാടൻ ജലഗതാഗതം ഗംഭീരമാക്കും എന്ന വാക്ക്. എന്തായി ഇതടക്കമുള്ള കാര്യങ്ങൾ നോക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന 100ലെത്ര എന്ന പ്രത്യേക പരിപാടി തുടരുകയാണ്. നമ്മൾ വിലയിരുത്തുന്നത് ഇന്ന് ഗതാഗതമാണ്. KSRTCയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി പൊതുഗതാഗതത്തിലെ മറ്റ് മേഖലകളിൽ സർക്കാർ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, ഒരു റിപ്പോർട്ട് കണ്ടുകൊണ്ട് അതിലേക്ക് കടക്കാം. റോഡുകൾ, പാലങ്ങൾ, ബോട്ട് ജെട്ടികൾ, കാലാവസ്ഥാനുസൃതമായ റോഡ് നിർമ്മാണം, ഇതൊക്കെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഊർജിതമായി നടന്നുവരുന്നതായാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും നടക്കുന്നു. എന്നാൽ ഗതാഗത രംഗത്ത് ക്രിയാത്മകമായ മുന്നേറ്റം ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന വിമർശനവും നിലനിൽക്കുകയാണ്. LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. വിഴിഞ്ഞം, കൊച്ചി, പൊന്നാനി, ബേപ്പൂർ, അഴീക്കോട്, ബേക്കൽ തുടങ്ങിയ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ജലമാർഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കും. തിരുവനന്തപുരം കാസർഗോഡ് വരെ അതിവേഗ ഫെറി സർവീസ് ആരംഭിക്കാൻ പഠനം നടത്തും. പ്രായോഗികമാണെന്ന് കണ്ടെത്തിയാൽ സത്വര വേഗത്തിൽ ഇത് നടപ്പിലാക്കി നിലവിലുള്ള ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കും. ഇതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ മറ്റ് 19 കാര്യങ്ങളിൽ എന്തൊക്കെ നടപ്പിലാക്കി, എന്തൊക്കെയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവയിൽ ഭൂരിപക്ഷം കാര്യങ്ങളും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല പ്രധാന കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാതിരുന്നത് സാമ്പത്തിക ബാധ്യത കൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്.
രണ്ട് പ്രളയങ്ങൾ നൽകിയ പ്രതിസന്ധിയും തുടർന്നുണ്ടായ കോവിഡ് മഹാമാരിയുമാണ് ഗതാഗത രംഗത്തെ മുന്നേറ്റങ്ങൾക്ക് തടസ്സമായിട്ടുള്ളതെന്നും വിശദീകരിക്കാനാകും. പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിലും സാധാരണ ജനങ്ങളെ ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി സമീപിച്ചില്ല എന്ന വിമർശനം അവശേഷിക്കുന്നു. ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതലയെങ്കിലും കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ തുറന്നുകൊടുത്തതിൻ്റെ ക്രെഡിറ്റ് ഇടതുമുന്നണി സർക്കാരിന് അവകാശപ്പെടാം. കരമന കളിയിക്കാവിള ഹൈവേയുടെ പണി അവസാനഘട്ടത്തിലാണ്. കൊച്ചി മെട്രോ ഓടിത്തുടങ്ങിയതും രണ്ടാം ഘട്ടം ആരംഭിച്ചതും എറണാകുളത്തെ വൈറ്റില മേൽപ്പാലം പണിഞ്ഞതുമൊക്കെ സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ്. പാലാരിവട്ടത്തെ വിവാദ പാലം പുതുക്കിപ്പണിഞ്ഞതും LDF സർക്കാരിൻ്റെ ഈ രംഗത്തെ നേട്ടമായി അവകാശപ്പെടാം. കോവളം കോട്ടപ്പുറം ജലപാത 2020 പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും ഇതുവരെ പകുതി പോലും പൂർത്തിയായിട്ടില്ല. അതേസമയം കൊച്ചി വാട്ടർ മെട്രോ ആദ്യഘട്ടം പണി പൂർത്തിയായി, പക്ഷേ ബോട്ട് ഓടി തുടങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ കെ റെയിൽ തീവണ്ടിയാണ് സർക്കാർ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചത്. കേൾക്കാൻ കൊള്ളാം, പക്ഷേ 64,000 കോടിയുടെ ചെലവും വലിയ പാരിസ്ഥിതിക ആഘാതവും ഉറപ്പ്, നേരിടേണ്ട അനുമതികൾ വേറെ. ഇങ്ങനെ കേരളത്തിലെ ഗതാഗത രംഗത്ത് നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് ആരുടെയും അനുവാദമൊന്നും വേണ്ട, പണവും വേണ്ട. സ്വപ്നം കാണണ്ടെന്നല്ല, പക്ഷേ നടക്കേണ്ടതേ നടക്കാൻ സാധ്യതയുള്ളതേ കാണാവൂ, കണ്ടിട്ട് കാര്യമുള്ളൂ. മാഡം, നടക്കാൻ സാധ്യത ഉള്ള എന്ന് സർക്കാർ വിചാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊക്കെ നടന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ് സർക്കാരിൻ്റെ 5 വർഷത്തെ വലിയ പദ്ധതികൾക്ക് പിന്നാലെയുള്ള യാത്രയെക്കുറിച്ച് തോന്നുന്നത്? ആദ്യമായിട്ട് ഉൾനാടൻ ജലഗതാഗതത്തെ കുറിച്ച് തന്നെ പറയാം. കൊല്ലം മുതൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയും കോട്ടപ്പുറം മുതൽ നീലേശ്വരം വരെയുള്ള 2 റീച്ചായിരുന്നു നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം അതിനിടയ്ക്കുള്ള കൊല്ലം കോട്ടപ്പുറം ഇൻലൻഡ് വാട്ടർവേസ് അതോറിറ്റി ഡിക്ലെയർ ചെയ്ത് NW3 ഡിക്ലെയർ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രെച്ചാണ്. പക്ഷെ ആ സ്ട്രെച്ചിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രെച്ചിലും ചരക്ക് ഗതാഗതം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതുവരെ ആയിട്ടില്ല. എന്താണ് പ്രശ്നം? ആരാണ് ഉത്തരവാദി? ഈ വാട്ടർവേ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ലാൻഡ് അക്വിസിഷൻ ഇതിനകത്ത് വരുന്നില്ല. നമ്മൾ ഉള്ള വാട്ടർവേയെ ക്ലീൻ ആക്കുക, അതിലെ ത്രൂ ആക്കുക, ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നമ്മുടെ ഇവിടെ പാർവതി പുത്തനാറ് തൊട്ട് തുടങ്ങിയെങ്കിലും അതുപോലും 1-2 പ്രാവശ്യം ചെയ്തെങ്കിലും നമുക്കതിനെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും അവസാനം അതിവേഗ റെയിൽവേ പാതയെക്കുറിച്ചുള്ള ഒരു പുതിയ പദ്ധതിയുമായി വരുന്നത്. അത് പറയുമ്പോഴാണ് നമ്മൾ കൊച്ചി മെട്രോ ഏതാണ്ട് ഇപ്പോഴത്തെ കിഫ്ബിയുടെ CEO എറണാകുളം കളക്ടറായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു ഐഡിയ ആണ്. അത് മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വർഷങ്ങളെടുത്തു. അതുപോലെ തന്നെയാണ് ഈ വലിയ പ്രോജക്റ്റായ കെയറയിൽ ഇതൊക്കെ മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് വർഷങ്ങളെടുക്കും. അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം, പിന്നെ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം, എല്ലായിടത്തു നിന്നും അനുമതി വാങ്ങിക്കണം, പരിസ്ഥിതി ആഘാത പഠനം നടത്തണം, ഒരുപാട് പഠനങ്ങൾ നടത്തി അവസാനം വലിയ ഫണ്ട്സ് വേണ്ടതാണെങ്കിൽ ഫണ്ട്സിനുള്ള സോഴ്സ് കൂടി കണ്ടുപിടിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം ചെയ്തു വരുമ്പോഴേക്കും കുറേ അധികം സമയം കടന്നു പോകും. മറ്റുള്ള ബിൽഡിംഗ് പ്രോജക്റ്റിനെ പോലെയല്ല ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റിനെ. അതിനിടയ്ക്ക് ലാൻഡ് അക്വിസിഷൻ ഉണ്ടെങ്കിൽ, ഇവാക്വേഷൻ ഉണ്ടെങ്കിൽ, റീസെറ്റിൽമെൻ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് പ്ലാനും വേണം. ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി പല കാര്യങ്ങളിലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇത് ഇച്ഛാശക്തിയുടെ കുറവാണോ അതോ ആര് വന്നാലും ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ? ഇച്ഛാശക്തിയുള്ള സർക്കാരുകൾ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. കാരണം കൊച്ചി മെട്രോ റെയിൽ നമുക്ക് വന്നല്ലോ, നമ്മളത് പ്രതീക്ഷയല്ലോ. തിരുവനന്തപുരത്ത് 42 കിലോമീറ്റർ സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് അത് തുടങ്ങിയ സമയത്ത് നമ്മൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ലാൻഡ് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതൊക്കെ നടന്നല്ലോ. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക്, പ്രൊസീജിയർ, സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂട്ടായ്മ. പക്ഷേ ഏറ്റവും ടോപ്പിൽ നിന്ന് അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്താൽ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് കഴിഞ്ഞ 5 വർഷം നടന്നത്, നടക്കാതെ പോയത്, നടത്താൻ ശ്രമിച്ചത്. പക്ഷേ കേരളത്തിന് ശരിക്കും വേണ്ടത് എന്താണ്? ഏത് മേഖലയിലാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ടത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പല തവണ പല തലത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം. എന്നിട്ടും ഇപ്പോഴും
നമുക്ക് തുടങ്ങാൻ പോലുമാകാത്ത വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അതുകൂടി ഒന്ന് നോക്കാം. കുറ്റം പറയുന്നതിനും കൈയൊടിക്കുന്നതിനും ഒപ്പം കെ എസ് ആർ ടി സിയെ പോലെ തന്നെ സമാന്തര സർവീസുകളെ ആശ്രയിക്കുന്നവരാണ് മലയാളികൾ. സ്വകാര്യ ബസ്സുടമകളും തൊഴിലാളികളും ഓരോ കാലത്തും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാറുണ്ട്, പണിമുടക്കാറുണ്ട്. ഇവയെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പൊതുസമൂഹത്തിലാണ്. ഓട്ടോറിക്ഷ, ടാക്സി തുടങ്ങിയ യാത്രാമാർഗങ്ങളെയും നല്ലൊരു ശതമാനം കേരളീയർ ആശ്രയിക്കുന്നു. എന്നാൽ ഇവിടങ്ങളിൽ ഒന്നും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് കടന്നുപോകുന്ന പൊതുഗതാഗത രംഗമാണ് ഇന്ന് മലയാളിയുടെ കൈമുതൽ. കൊച്ചി മെട്രോ 3-ാം ഘട്ടം പൂർത്തിയാക്കി മറ്റിടങ്ങളിലേക്ക് ലിങ്കുകൾ നിർമ്മിക്കുക, മെട്രോ മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, ഹൈടെക് ബസ് സ്റ്റോപ്പ്, ട്രാവലർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവ സജ്ജീകരിക്കുക തുടങ്ങിയ നടപടികൾ ഗതാഗത രംഗത്ത് ആധുനികമായ മാറ്റം കൊണ്ടുവരും. റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ളതാക്കുക, എല്ലാ പോർട്ടുകളിലേക്കുമുള്ള റോഡുകൾക്ക് കണക്ടിവിറ്റി നിർമ്മിക്കുക, ഹിൽവേ, കോസ്റ്റൽ വേ എന്നിവ എത്രയും വേഗം പൂർത്തിയാക്കുക. ഇങ്ങനെ ഭാവിയെ ലക്ഷ്യം വെച്ച് ശാസ്ത്രീയമായി ഗതാഗത രംഗത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ജാഗ്രതയുള്ള ഒരു സർക്കാരിന് അത് സാധിക്കേണ്ടതാണ്. നമ്മൾ സ്വപ്നം കാണേണ്ടത് കാണുന്നുമുണ്ട്. ഇതൊക്കെയാണ് മാഡം, ഇത് കേരളത്തിൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു വലിയ പട്ടികയാണ്. വലിയ പണച്ചെലവുള്ള കാര്യവുമാണ് പൊതുഗതാഗതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത്. കേരളം എന്തുകൊണ്ട് വല്ലാതെ മുടന്തുന്നു? നേരത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചു, കെ എസ് ആർ ടി സി മാത്രമല്ല, ഇവിടെ 25,000-ൽ പരം പബ്ലിക് പ്രൈവറ്റ് ബസ്സസ് ഓടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 2014-ൽ അത് 14,000-15,000 അടുപ്പിച്ചായി. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സും ഈ ഓട്ടോറിക്ഷ, ടാക്സി ഇതെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമാണ്. നമ്മുടെ റോഡിലുള്ള സ്വകാര്യ വാഹനങ്ങളുടെ പ്രഷർ കുറയണമെങ്കിൽ എല്ലാ വിധത്തിലുമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തേ സാധ്യമാവൂ. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സസ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഇതൊക്കെ ലാഭകരമല്ലാതെ ഓടുന്നതിൽ നിന്ന് അവയെ ലാഭകരമാക്കി ഓടിക്കാനുള്ള ബാധ്യതയും ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും കൺസെഷൻ കൊടുക്കാം, ടാക്സ് ഹോളിഡേ കൊടുക്കാം, ടാക്സ് കുറച്ച് കൊടുക്കാം, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്താൽ ഈ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് രംഗത്തേക്ക് ഈ പ്രൈവറ്റുകാരും വരാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ റോഡുകളുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദ്രുതഗതിയിൽ തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ധാരാളം റോഡുകൾ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരം നിലനിർത്തണം, വേൾഡ് സ്റ്റാൻഡേർഡ്സിലോട്ട് നമ്മൾ പോകണം. ഇതൊക്കെയാണ് കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, അഭിപ്രായ പ്രകടനങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ സർക്കാരിന് 100-ൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? ആലോചിക്കുക. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ശ്രീദേവി സർക്കാരിൻ്റെ പൊതുഗതാഗത മേഖലയിലുള്ള മാർക്ക് പ്രഖ്യാപിക്കും. 100-ൽ എത്ര? സംസ്ഥാന സർക്കാരിന് പൊതുഗതാഗതത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടത്തിന് എത്ര മാർക്ക്? എന്തൊക്കെ നടന്നു, എന്തൊക്കെ നടന്നില്ല എന്നത് വിലയിരുത്തുകയായിരുന്നു കഴിഞ്ഞ അരമണിക്കൂറായി ഡോക്ടർ ശ്രീദേവി. ഇനി സർക്കാരിനുള്ള മാർക്ക് പറയുകയാണ്. ഇപ്പോഴൊരു പരീക്ഷ നടന്നാൽ 100-ൽ എത്ര മാർക്ക് കിട്ടും പൊതുഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന്? ഡോക്ടർ ശ്രീദേവി, വളച്ചുകെട്ടൊന്നുമില്ല, നമുക്ക് നേരിട്ട് കിടക്കാം. 100-ലാണ് മാർക്ക്, എത്ര മാർക്ക് കൊടുക്കും? നമ്മൾ 3 മേഖലയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആവറേജ് മാർക്കേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം ചില മേഖലയ്ക്ക് കൂടുതലും ചില മേഖലയ്ക്ക് കുറവായിട്ട് വരുമല്ലോ. എങ്കിലും ഒരു ആവറേജ് ആയിട്ട് ഞാൻ പറയുകയാണ്, 100-ൽ 65 മാർക്ക് കൊടുക്കാൻ സാധിക്കും. മാർക്ക് കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെന്നോ ആരെങ്കിലും ഒക്കെ പരാതി പറയാൻ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ നമ്മൾ പല എം ഡിമാരെയും മാറ്റി അങ്ങനെ ഇപ്പോഴും എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ച ഫലപ്രാപ്തി എത്തിയിട്ടില്ല. പിന്നെ വാട്ടർവേ ഡെവലപ്മെൻറ്റും 2020-ൽ നമ്മൾ ഫുൾ ഫംഗ്ഷനിലാക്കുമെന്ന് വിചാരിച്ചു, അതുമാത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, അത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ 65 കുറവാണെന്ന് പറയാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, സർക്കാരിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഡോക്ടർ ശ്രീദേവിയുടെ അഭിപ്രായത്തിൽ. പിണറായി വിജയൻ സർക്കാർ പൊതുഗതാഗത മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് 100-ൽ 65 മാർക്ക്.
കഴിഞ്ഞ 5 വർഷത്തെക്കുറിച്ച് ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ, വിലയിരുത്താൻ. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയിലെ കഴിഞ്ഞ 5 വർഷത്തെ കഥയുമായി നമ്മൾ വീണ്ടും കാണാം. വിലയിരുത്താൻ, മാർക്കിടാൻ ആ മേഖലയിലെ ഒരു പ്രമുഖൻ. സർക്കാരിന് 100-ൽ മാർക്കത്ര.